മുസ്ലിക്ക് തലപ്പാവോ തൊപ്പിയോ ഉണ്ടായിരുന്നു. അപ്പൊ എന്ത് ചെയ്യും, ഒരിച്ചിരി ഭാഗം ആ തലപ്പാവിന്റെ ഭാഗത്ത് നിന്ന് മാറ്റി നിർത്തിയിട്ട് തല തടവും, ബാക്കി തലപ്പാവുമ്പോ പൂർത്തിയാക്കലാ പതിവ്. അപ്പോഴും തടവൽ എങ്ങനെ തന്നെയാണ്, മുഴുവൻ തന്നെയാണ്, മുഴുവൻ തടയുന്ന ഏർപ്പാടേ ഉണ്ടായിരുന്നുള്ളൂ. ഒരിച്ചിരി മാത്രമായിട്ട് ഇങ്ങനെ വെള്ളം ഇങ്ങനെ തൊട്ടുവെച്ചിട്ടുണ്ടോ, അതന്നെ എന്ത് സ്പീഡിലാണ് ആളുകൾ വെള്ളം ഇങ്ങനെ എടുത്തിട്ട് ഒരൊറ്റ മൂന്ന് ബീക്കിലും ബീക്കിലും എത്ര പറഞ്ഞു കൊടുത്താലും ആളുകൾക്ക് മനസ്സിലാകാത്തൊരവസ്ഥ. മുഴുക്ക തടഞ്ഞു പോയാൽ എന്തോ ഞാൻ പഴച്ചുപോയതായിട്ട് ആൾക്കാർ കണക്കാക്കുന്നത് കാരണം. എന്നാ ഒരു കാര്യം മനസ്സിലാക്കുക, ഓരോ ഉദുവിൽ അഞ്ച് നേരം ഉദു എടുക്കുമ്പോ അഞ്ച് സുന്നത്ത് നമുക്കിങ്ങനെ അറിയാതെ നഷ്ടപ്പെടുകയെന്ന് നമ്മൾ മനസ്സിലാക്കാം. ഒരു കർമ്മത്തിന് പത്ത് പ്രതിഫലമാണ്. അള്ളാഹു റസൂൽ പറഞ്ഞത് നമ്മൾ വിശ്വസിക്കുന്നു, ഖുർആനും പറഞ്ഞിട്ടുണ്ട്, ഒരു നന്മ ചെയ്താൽ അതിന് പത്ത് കൂലിയാണ്. ഇതൊക്കെ ഇങ്ങനെ എന്തിനാപത്ത വേണ്ടി, ഈ എങ്ങനെങ്കിലും തടവിക്കോട്ടെ, ശാഖാപരായ കാര്യങ്ങൾക്ക് വേണ്ടി ഇയാൾ കത്തിക്കണം, വേറെ അന്താരാഷ്ട്ര എന്തൊക്കെ വിഷയം പറയാണ്ട് അങ്ങനെ പറയുന്നവരുണ്ടായേക്കും. പക്ഷേ നമുക്ക് തടയുന്നുണ്ടെങ്കിൽ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തടവിയത് പോലെ ആയിക്കോട്ടെ, എന്താ കുഴപ്പം. അപ്പൊ നമ്മൾ ആ രൂപത്തിൽ തന്നെ തടവാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. ഇതൊരു വിവാദമാക്കിയത് ഒരു വാദ പ്രതിവാദം സംഘടിപ്പിക്കേണ്ട വിഷയാക്കൊന്നല്ല. നമുക്ക് കൂലി കിട്ടണോ, നമ്മളത് ചെയ്തേക്കണം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തടവിയ രൂപത്തിൽ തന്നെ തടവാൻ ശ്രമിച്ച അഞ്ച് നേരത്തെ ഉദുവിൽ ആയി പത്ത് അമ്പത് പുണ്യം നമുക്കുണ്ട്. ഇതാ നഷ്ടപ്പെടുത്തിയല്ലോ, നഷ്ടപ്പെടുത്തിയോ ഒന്നുമില്ല, നമുക്ക് കൂലില്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ തടവി, അന്ന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അസഹറതുഹു ബിയദൈഹി ഫഖബല ബീമാ വഅദ്ബറ ബദഅ ബിമുഖദ്ദമി റഇസിഹി തുമ്മ ദഹബ ബീമാ ഇലാ ഖഫാഹു ثم ردهما الى المكان الذي بدا منه بخاري مسلم ترمذي نسائي ഒരുപാട് ഹദീസ് പണ്ഡിതന്മാർ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള സഹീഹായ ഹദീസാണ്. സംശയമൊന്നും ആർക്കും വേണ്ടാന്ന് അർത്ഥം. ചിലപ്പോ ദഴീപ്പാണോ സംശയം ഉണ്ടാവില്ല, ദഴീപ്പൊന്നും അല്ല, നല്ല പവന്മാർക്ക് നല്ല തങ്കക്കെട്ടി ഹദീസാണ്. എന്തായി പറയുന്നത്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മസഹറഹു ബിയദൈഹി തന്റെ തല ദി യദൈഹി നാദനവർ രണ്ട് കൈയോട്ട് കൂടി തടവി. അപ്പൊ ഇതല്ല ഉറപ്പായി, രണ്ട് കൈയോട്ട് കൂടി തടവി. എങ്ങനെയാ അതിന്റെ രൂപം, മുന്നോട്ട് കൊണ്ടുപോയി എന്നിട്ട് പിന്നോട്ട് കൊണ്ടുപോയി എന്നിട്ട് പിന്നെ മുന്നോട്ട് കൊണ്ടുവന്നു. ഇതെങ്ങനെ, കൈ ആദ്യം ഇവിടെ ഇങ്ങനെ വെച്ചു, ബദ ആ നബി തുടങ്ങി ഇതി മുപ്പത്ത വിറകി തലയുടെ മുൻഭാഗം അവനിങ്ങനെ വെച്ചു കയ്യെ, സുമ്മ ദഹബ ബിഹിമ എന്നിട്ട് ആ രണ്ട് കൈയും കൊണ്ടുപോയി ഇലാ ഖഫാഹു നബിയുടെ പിരടി വരെ, സുമ്മ റദ്ദഹുമ പിന്നീട് ആ രണ്ട് കൈയും മടക്കി കൊണ്ടുവന്നു ഇലൽ മകാനില്ലദി ബദ മിൻഹു തുടങ്ങി അതേ പോയിന്റിലേക്ക് തന്നെ. ഇതാണ് തല തടവുന്ന രൂപം. ഏയ് അതിപ്പോ ഈ തിരക്കുപിടിച്ച ജീവിതത്തിൽ മൗലവി പിന്നെ പ്രശ്നമാണ്, കാരണം മുടിയൊക്കെ ചെയ്യുക ഒതുക്കാ റൂമിന് എത്ര സമയം നമ്മൾ കാണുന്നത്. അപ്പൊ അതുകൊണ്ട് ഇതിപ്പോ ഇങ്ങനെ കാട്ടി ഇങ്ങനെ കാട്ടിയില് അതൊരു ബുദ്ധിമുട്ടാണ്. അതിന് തീർപ്പ് കയ്യിൽ ഒതുക്ക, വേറെ ഒരു പ്രായോഗികമായ രൂപം അതിനില്ല. ഒരു തീർപ്പ്, ചെറിയൊരു തീർപ്പ് വേണമെങ്കിൽ ഒരു ദൃഢമിന് ഞങ്ങൾക്ക് പത്തനം കിട്ടുന്ന തീർപ്പ് ഉണ്ടാവും. ഒരു തീർപ്പ് വാങ്ങി പോക്കറ്റിൽ വെച്ച് സൗകര്യപൂർവ്വം തല ശരിക്കാൻ എന്ന് പറഞ്ഞ ആ സുന്നത്തോട് കൂടെ തന്നെ അങ്ങോട്ട് തടവിയിട്ട് അത് മുമ്പൊക്കെ കഴിഞ്ഞതിന്റെ ശേഷം വേണമെങ്കിൽ സുഹൃത്തി കളഞ്ഞിട്ട് എന്ത് ചെയ്യാ, മുടി സുന്ദരമായിട്ട് തീകി പിന്നോട്ടാണ് വെച്ചാൽ മതി. ഈ പിന്നെ ഒരിക്കലും അതിന്റെ പേരിൽ ആരും നഷ്ടപ്പെടുത്തരുത്. ഒന്ന്, ഇത് പ്രവാചക തിരുമേനി കണിശമായി പഠിപ്പിച്ചിട്ടുള്ള കാര്യം. ഇത് ചെയ്താൽ തന്നെ ആ കൂലി കിട്ടും. ഇനി എത്ര പ്രാവശ്യമാണ് വേണ്ടത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഉദുവിലൊക്കെ ഓരോ അവയവങ്ങൾ കഴുകിയെടുത്തു, കൈ കഴുകി, വായിൽ വെള്ളമാക്കി, മുഖം കഴുകി, ഇട്ടേ കൈ കഴുകി, ഇട്ടേ കൈ കഴുകി, അലത്തേ കാല് കഴുകി, ഇട്ടേ കാല് കഴുകി എന്നൊക്കെ പറയുന്നിടത്ത് പറയുന്നു സലാത്ത് മിർറാത്തിൻ, സലാത്ത് മിർറാത്തിൻ, സലാത്ത് മിർറാത്തിൻ, മൂന്നോട്ടം മൂന്നോട്ടം. എന്നാൽ ആ എല്ലാ ഹദീസുകളും മസ്ഹബ് റസീഹി എന്ന് പറഞ്ഞു എണ്ണം പറയാതെ പോയി, തല തടവി. എന്റെ എണ്ണം പറയാതെ പോയി. എന്നാൽ വേറൊരു ഹദീസിൽ കണിശമായി തന്നെ പറഞ്ഞു മസ്ഹമറ, ഒറ്റ പ്രാവശ്യം തടവി. അപ്പൊ എണ്ണം പറയാതൊരു ഹദീസിൽ വരികയും മറ്റൊരു ഹദീസിൽ എണ്ണം പറഞ്ഞുകൊണ്ട് വരികയും ചെയ്താൽ എണ്ണം പറഞ്ഞ ഹദീസിനാണ് പ്രബലത. അപ്പൊ ഒറ്റ പ്രാവശ്യം തടവേണ്ടതുള്ളൂ. ഒരൊറ്റ പ്രാവശ്യത്തിൽ അപ്പുറം തടവുന്നത് പ്രവാചക തിരുനേനിക്ക് ഇഷ്ടമല്ലാത്ത കാര്യമാണ് എന്ന് വരെ ഈ ഹദീസിന്റെ വിശദീകരണത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞതായി ഇമാം ഇബ്നു ഹജർ അൽ-അസ്ഖലാനിയുടെ ഫതുഹുൽ ബാരിയിൽ നമുക്ക് വിശദമായി തന്നെ ഈ കാര്യം കാണാൻ സാധിക്കും. അപ്പൊ തല മുഴുക്കെ തടവുക എന്നുള്ളതും ഒരൊറ്റ പ്രാവശ്യം കൊണ്ട് തടവി മതിയാക്കുക എന്നുള്ളതുമാണ് പ്രവാചകന്റെ ചര്യ. നബി എല്ലാ അവയവങ്ങളും മൂന്നുവട്ടം കഴുകിയപ്പോഴും തല ഒറ്റ പ്രാവശ്യമേ തടവിയിട്ടുള്ളൂ. പ്രത്യേകിച്ച് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി സഹീഹായ അദ്ദേഹത്തിന്റെ ഹദീസുകൾ ക്രോഡീകരിച്ചിട്ടുള്ള സഹീഹുൽ ബുഖാരിയിൽ ഒരധ്യായം തന്നെ കാണാൻ സാധിക്കും. ബാബു മസ്ഹുർ റഅ്സി മർറ, തല ഒരൊറ്റ പ്രാവശ്യം തടവൽ എന്ന പേരിൽ ഒരു അധ്യായം കൊടുക്കുകയും എന്നിട്ട് ഈ ഹദീസുകളൊക്കെ അദ്ദേഹം വിശദമായി തന്നെ അദ്ദേഹത്തിന്റെ കിതാബിൽ രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ചെവി തടവലും, ചെവി തടവാൻ പ്രത്യേകം വെള്ളെടുത്തതായിട്ട് തെളിവില്ല. തല തടവിയ അതേ നനവ് കൊണ്ട് തന്നെ ചെവിയും തടവി എന്നുള്ളതാണ്.
ഉദുവെടുത്ത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയാണ്, റസൂലിനെ ഉദു എടുക്കുന്നത് ഞാൻ അങ്ങനെ നോക്കിക്കണ്ടു, അങ്ങനെ പല കാര്യങ്ങളും പറഞ്ഞു. എന്നിട്ട് തല തടവി, രണ്ട് തെവിയും തടവി, ഒറ്റ തടവല്. അപ്പൊ തലയും തെവിയും തടവിന്റെ രൂപം എന്താണ്? വെള്ളെടുക്കുക, കയ്യിൽ നിന്ന് കുടയുക, ഇതേപോലെ ഇങ്ങോട്ട് കൊണ്ടുപോവുക, തിരിച്ചു കൊണ്ടുവരിക. അതോടൊപ്പം തന്നെ ഈ രണ്ട് ചൂണ്ടാണി വിരലുകൾ ചെവിയുടെ ഉള്ളിലേക്കും രണ്ട് കള്ള വിരലുകൾ കൊണ്ട് ചെവിയുടെ പുറഭാഗവും തടവുകയും ചെയ്യുക. ഇതോടുകൂടെ തലയും ചെവിയും തടവലായി. അതിന്റെ ശേഷം പിന്നെ കാല് കഴുകലാണ്. കാല് കഴുകുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത് വേറൊരു പ്രധാനപ്പെട്ട കാര്യം, കാല് കഴുകുമ്പോ പല ഭാഗത്തും നമ്മൾ വെള്ളം നനയാതെ പോകും. അതുകൊണ്ട് സൂക്ഷ്മതൊക്കെ നല്ലത് കൈകൊണ്ട് അരച്ച് കഴുകലാകുന്നു. എന്താണ് കാരണം? കൈകൊണ്ട് അരച്ച് കഴുകിയാലേ ചില ഭാഗങ്ങളിൽ വെള്ളം ചേരും. അല്ലെങ്കിൽ നമ്മൾ പൈപ്പിൽ നിന്ന് വെള്ളം എടുത്ത് ഇങ്ങനെ തീയിൽ വീശി കൊടുത്താൽ, അല്ലെങ്കിൽ കാലിങ്ങനെ വെച്ചു കൊടുത്താൽ ചിലപ്പോ എല്ലാ സ്ഥലങ്ങളും ചിലപ്പോൾ കൃത്യമായിട്ട് നനഞ്ഞോളന്നില്ല. എന്തേ കാരണം? ഒരു ഇത്തിരിയെങ്കിലും നനയാതെ പോയാൽ അതെന്റെ നിസ്കാരത്തെ ബാധിക്കുന്നു എന്നുള്ള പേടി നമുക്കുണ്ടാകാം. എന്തേ കാരണം? മുപ്പത്തര ദാകാവരല്ല, ഒരു ഇത്തിരി ഒരു ഭാഗം ഈ പുരി നഗരത്തിന്റെ ഒരു ഭാഗത്താണ് വെള്ളം ചേർന്നില്ല. എന്നാ ബന്ധാ അങ്ങനെ എന്ത് സ്വീകരിക്കാത്ത പഠിച്ചവനാണെങ്കിൽ നാട് പോട്ടെ, അങ്ങനെ വിചാരിക്കണോ? വിചാരിക്കണ്ട. എന്തേ കാരണം? അള്ളാഹുടെ റസൂലിന്റെ പക്ക വലിയ പ്രശ്നമായിരുന്നു, വലിയ കാര്യമായിരുന്നു. എന്തായാലും തെളിവ് അബ്ദുല്ലാഹിബ്നു അംർ റളിയല്ലാഹു തആല എന്ന് പറയുന്നു, റജഅനാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ മക്കത്ത ഇലൽ മദീന حتى اذا كنا بماءٍ عند الطريق تعجل قوم من ذل الطريق فتوضؤوا وهم رجال فانتهينا اليهم واعقابهم تلوح لم يمسها الماء فقال رسول الله صلى الله عليه وسلم ويل للعقاب من النار اصبغ الوضوء رواه مسلم مسلم نيവേദനം ചെയ്ത സഹിഹായ ഹദീസ്. എന്താണ് അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു തആല എന്ന് പറയാണ്, അല്ലാഹുവിന്റെ റസൂൽ, ഞങ്ങൾ നബിയോടൊപ്പം മക്കയിൽ നിന്ന് മദീനയിലേക്ക് മടങ്ങുകയായിരുന്നു. യാത്ര ചെയ്ത് മക്കത്ത് നിന്ന് മദീനത്തേക്ക് ഞങ്ങൾ പോവുകയാണ്. അങ്ങനെ വഴിക്ക് വെച്ചിട്ട് ഒരു വെള്ളമുള്ള പ്രദേശം കണ്ടപ്പോ കുറച്ച് ആൾക്കാരെ അസറിന്റെ സമയത്ത് ധൃതിപ്പെട്ട് ഉതിർത്തു. അങ്ങനെ ഞങ്ങളും അങ്ങോട്ട് ഇവര് ധൃതിയിൽ ഉതുണ്ടാക്കിപ്പോയി, ഞങ്ങളും അവിടെ ഒന്ന് ഉതിർത്തു നോക്കുമ്പോ ഇവരുടെ അടുത്ത് എത്തി നോക്കുമ്പോ വാഴക്കാമുഖം തലോട്ട് ഇവരുടെ കാലിന്റെ ഈ മടമ്പിന്റെ ഭാഗത്ത് ഇങ്ങനെ തിളങ്ങനുണ്ട്. എന്താ തിളങ്ങുന്ന പറയാൻ? നിയമസ്ഥാനമാവും, വെള്ളം തൊട്ടിട്ടില്ല. വെള്ളം തൊടാത്ത ചില ഭാഗം ഇങ്ങനെ കാണുന്നുണ്ട്. അപ്പൊ ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വൈരുള്ളിൽ അഴ്ഖാബി മിനന്നാറ്, കാലുകൾ മടമ്പുകൾ സൂക്ഷിച്ചു കഴുകാത്ത ആളുകൾക്ക് നരകമാകുന്നു, നരകമാകുന്നു. അതുകൊണ്ട് അസ്ബിഗുൽ വുദു, വുദു സമ്പൂർണ്ണമാക്കണം, വുദു സമ്പൂർണ്ണമാക്കണം എന്നിങ്ങനെ പ്രവാചകൻ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു. വേറെ ചില റിപ്പോർട്ടിൽ കാണാം, വൈരുള്ളിൽ അഴ്ഖാബി ബുതൂനിൽ അസ്ദാബി മിനന്നാർ, കാലുകളുടെ മടമ്പുകൾ സൂക്ഷിച്ചു കഴുകാത്തവർക്കാണ് നാശം. അതേപോലെ തന്നെ കാൽപാദങ്ങളുടെ ഉള്ളും, കാലിന്റെ ഉള്ളിലെ ഉള്ളങ്കാൽ, അവിടെയും വെള്ളം ചേരാൻ പ്രയാസമാവും, അവിടെയും സൂക്ഷിച്ചു കഴുകാത്തവർക്ക് നരകമാകുന്നു എന്ന് ചില ഹദീസുകളിൽ കാണുന്നു. ഒരു ഇത്തിരി സ്ഥലമെങ്കിലും എന്ന് ഞാൻ പറഞ്ഞല്ലോ, അതിനുള്ള തെളിവ് ജാബിർ റളിയല്ലാഹു തആല എന്ന് പറയുന്നു, അക്ബറനി ഉമർ ബിനുൽ ഖത്താബ് അന്ന റജുലൻ തവല്ലാ ഫതറക മൗളിയ ദുഫ്രിന്നല ഖദമിഹി ഫഅബ്സറഹു നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫഖാല ഇർജ് ഫഅഹ്സിൻ വുദുഅക ഫറജഅ തുമ്മ സല്ല. ഇതും റവാഹു മുസ്ലിം, മുസ്ലിം നിവേദനം ചെയ്ത ഹദീസാണ്. ജാബിർ റളിയല്ലാഹു തആല എന്ന സഹാബി പറയുന്നു, എന്നോട് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല ഒരു സംഭവം പറഞ്ഞു തന്നു. എന്തേ സംഭവം? ഒരാൾ തവന്ന അയാൾ ഉതുവെടുത്തു, തറക്കായാൾ ഒഴിവാക്കിയിട്ടു, മൗലിയ ദുഫ്രിന്നല ഖദമിഹി അദ്ദേഹത്തിന്റെ കാലിന്മേൽ ഒരു നഖത്തിന്റെ സ്ഥാനം, പറഞ്ഞ ഒരു ഇത്തിരി സ്ഥാനം, നഖത്തിന് വലിയ സ്ഥാനം ഉണ്ടല്ലോ, ഒരു ഇത്തിരി സ്ഥാനം വെള്ളം തട്ടാതെ ബാക്കിയായി കണ്ടപ്പോൾ ഫഅബ്സറഹു നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ റസൂലത് കാണുകയും ചെയ്തപ്പോൾ ഫഖാല അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, ഇർജ് മടങ്ങിപ്പോ, ഫഅഹ്സിൻ വുദുഅക വേറെ ഉണ്ടാക്കിവ, വുദു നന്നാക്കിവ. അങ്ങനെ ആ മനുഷ്യൻ മടങ്ങി പോകേണ്ടി വന്നു. പറഞ്ഞ അദ്ദേഹം മടങ്ങിപ്പോയി, വേറെ ഉതു എടുത്തിട്ട് സുമ്മസല്ല, പിന്നീട് അദ്ദേഹം നിസ്കരിച്ചു. അപ്പൊ ഒരു ഇത്തിരി അല്ലേ വിചാരിച്ച ഇസ്ലാമിലേനും ഇളവൊന്നുമില്ല, ഇത്തിരി വളരെ ഗൗരവത്തോടുകൂടെ കാണണം. അപ്പൊ ഈ കാര്യത്തെ സംബന്ധിച്ച് അതാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്. പിന്നെ എത്ര തവണയാണ്, ഏത് തവണ അതും കൂടി പറഞ്ഞു ഞാൻ മതിയാക്കാം. ഓരോ കാര്യത്തിലും ഹദീസുകളിൽ വ്യത്യസ്തങ്ങളായ റിപ്പോർട്ടുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഉതുവെടുക്കുമ്പോ അത് എത്ര എല്ലാ അവയവങ്ങളും സൂക്ഷ്മതയോടുകൂടെ വെള്ളം ചേരുന്നുണ്ടോ എന്ന് പരിഗണിക്കണം എന്നാണ് ഇപ്പൊ ഇത്രയും നേരം പറഞ്ഞത്. പിന്നെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട വേറൊന്നൊരു സംശയം ഉണ്ടാകും, എത്ര തവണയാണിത് ചുരുങ്ങിയ രൂപം? ഒറ്റ പ്രാവശ്യം ആകാം, രണ്ട് പ്രാവശ്യം വീതമാകാം, മൂന്ന് പ്രാവശ്യം വീതമാകാം, തല തടവലേ അത് ഒറ്റ പ്രാവശ്യം തന്നെയുള്ളൂ. വേറെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉദുവിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ള ഹദീസുകളിൽ കാണാം, തവല്ലാ സല്ലല്ലാഹു അലൈഹി വസല്ലം മറത്തൻ മറത്തൻ, ഓരോ പ്രാവശ്യം ഓരോ പ്രാവശ്യമായിട്ട് ഉതുക്കും, ഒരു പ്രാവശ്യം മുഖം കഴുകുക, കൈ കഴുകുക, അങ്ങനെ ഒറ്റ പ്രാവശ്യം മാത്രമായാലും മതി. മറത്തൈനി മറത്തൈനി അങ്ങനെയുണ്ട്, ഇരണ്ട് ഇരണ്ട് വട്ടമായിട്ട്, തരാത്ത മറാത്തി മൂന്ന് പ്രാവശ്യമായിട്ടും മതി. ഇത് കാണുന്നു, മൂന്നായാലും കുഴപ്പമില്ല, മൂന്നാണ് പൂർണ്ണമായ രൂപം.
ഉദോയിനെ ബാധിക്കുന്നതല്ല. മൂന്നാണ് പരിപൂർണമായ രൂപം. ഇനി അതിൽ തന്നെയും ചില അവയവങ്ങൾ രണ്ടും ചിലത് മൂന്നായിട്ടും കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇനി അങ്ങനെ രണ്ടേ മൂന്നേങ്ങളോ ഉപവാസമായാലും വല്ലാണ്ട് വെള്ളം ചെലവാക്കണ്ട. എങ്ങനെയായിരുന്നാലും പ്രയാസമൊന്നുമില്ല. ഒരു ഇത്തിരി അങ്ങോട്ടും ഇങ്ങോട്ടും ആകുന്നത് അതിനെ ഉദുവിന്റെ സ്വീകാര്യതയെ ബാധിക്കുന്ന ഒരു വിഷയമല്ല. അതാണ് അതിന്റെ എണ്ണത്തെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്. ഇത്രയാണ് ഉദുവിനെ പറ്റി പഠിക്കാനുള്ളത്. ഉദു എടുത്തു കഴിഞ്ഞാൽ പിന്നെ ചൊല്ലേണ്ട പ്രാർത്ഥന മറ്റേ വിഷയത്തിൽ സ്വർഗത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ നമ്മൾ ആ പ്രാർത്ഥന പറഞ്ഞിരുന്നു. അതുകൊണ്ട് കൂടുതൽ വിശദീകരിക്കുന്നില്ല, ഓർമ്മപ്പെടുത്തുക മാത്രമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരെങ്കിലും ഞാൻ ഉദുവ് എടുത്തതുപോലെ സമ്പൂർണമായ തോതിൽ ഒരു ഉദുവ് എടുക്കുകയും അതിന്റെ ശേഷം അവൻ ഇങ്ങനെ പ്രാർത്ഥിക്കുകയും ചെയ്താൽ എങ്ങനെ? അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു ഇല്ലാ ഫുതിഹത് ലഹു അബ്വാബുൽ ജന്നത്തി സമാനിയ. ഇങ്ങനെ അല്ലാഹ് അഷ്ഹദു ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു എന്നാരെങ്കിലും ഉദു എടുത്തതിന്റെ ശേഷം പറഞ്ഞാൽ സ്വർഗ കവാടങ്ങൾ അവന് വേണ്ടി തുറക്കപ്പെടുന്നതാകുന്നു. ഹദീസിലുള്ളതാണ്. അപ്പോ ഇതുവരെ ചൊല്ലിയാൽ ചില ഹദീസുകളിൽ എന്നും കാണുന്നുണ്ട്. എന്നാൽ അത് മുസ്ലിമിന്റെയോ അല്ലെങ്കിൽ ബുഖാരിയുടെയോ ഹദീസുകളിൽ വന്നിട്ടില്ല. ഇത് ചൊല്ലുന്നതിന് വിരോധമില്ല, കാരണം അത്ര ശക്തമായ രൂപത്തിലുള്ള ദുർബലതയുള്ള ഹദീസല്ല. അപ്പൊ ആ രൂപത്തിൽ ഇത്ര ചൊല്ലി മതിയാക്കിയാലും അതിന്റെ സമ്പൂർണമായ പ്രതിഫലം നമുക്ക് കരസ്ഥമാക്കുവാൻ സാധിക്കും. അപ്പൊ ഉദുവിനെ സംബന്ധിച്ച് ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വസ്തുനിഷ്ഠമായി നമ്മൾ മനസ്സിലാക്കുകയും നമ്മുടെ ആ കർമ്മം പ്രവാചകൻ ചെയ്തതുപോലെ തന്നെ, നിസ്കാരം നബി പഠിപ്പിച്ചതുപോലെ എങ്കിൽ ഉദു നബി പഠിപ്പിച്ചതുപോലെ എന്ന കണിച്ചത നമ്മുടെ ജീവിതത്തിൽ പുലർത്തുകയും ചെയ്യണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. നബി തിരുമേനി പഠിപ്പിച്ചതെന്ന രൂപത്തിൽ ആചാരങ്ങൾ അനുഷ്ഠിക്കുന്ന, പ്രവർത്തനങ്ങൾ നടത്തുന്ന നല്ലവരായ ആളുകളുടെ കൂട്ടത്തിൽ നമ്മയെല്ലാം അള്ളാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മുടെ പ്രവർത്തനങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദോഷങ്ങളും ഗഫൂർ റഹീമായ തമ്പുരാൻ പുറത്തുമാക്കാട്ട് പെരുമാറാകട്ടെ. കബറശിക്ഷയിൽ നിന്നും നരക ശിക്ഷയിൽ നിന്നും അള്ളാഹു അവന്റെ മഹത്തായ ഔദാര്യം കൊണ്ട് നമ്മെ എല്ലാം രക്ഷപ്പെടുത്തുമാറാകട്ടെ. اللهم ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا انك انت الغفور الرحيم ربنا لا تؤاخذنا ان نسينا ان الحمد لله رب العالمين السلام عليكم ورحمه الله وبركاته الحمد لله رب العالمين نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഇസ്ലാമിക കർമ്മശാസ്ത്രത്തെ സംബന്ധിച്ചുള്ള പഠന പരമ്പരയിൽ കഴിഞ്ഞ ക്ലാസിൽ നമസ്കാരം എന്ന വിഷയത്തിന്റെ ആദ്യ ഭാഗമായി വുളൂഇനെ സംബന്ധിച്ചാണ് നമ്മൾ ചില കാര്യങ്ങളെല്ലാം വിശദീകരിച്ചത്. വുളൂഇ പരിപൂർണമായി എടുക്കുന്ന രൂപവും അതിൽ പാലിക്കേണ്ടുന്ന നിബന്ധനകളും സുന്നത്തുകളും വുളൂഇന്റെ ശേഷം ഉള്ള പ്രാർത്ഥനകളും നമ്മൾ പറഞ്ഞ് അവസാനിപ്പിക്കുകയുണ്ടായി. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഓരോ ആഴ്ചകളിൽ കിട്ടുന്ന ചോദ്യങ്ങൾ തൊട്ടടുത്ത ക്ലാസ്സിൽ നിങ്ങളെ മറുപടി പറയുന്നതാണ് എന്ന് ഓർമ്മപ്പെടുത്തിയതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ക്ലാസ്സിലെ വിഷയം ശ്രദ്ധിച്ച ഒരു സഹോദരൻ ചോദിച്ച ഒരു ചോദ്യത്തിന് മറുപടി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വിഷയം ആരംഭിക്കുകയാണ്. ചോദ്യം ഇതാണ്, മൂക്കിൽ വെള്ളം ചീറ്റുക എന്നുള്ളത് മൂക്കിലേക്ക് വെള്ളം ഒഴിക്കണോ അതല്ല കൈവിരൽ കൊണ്ട് ശുദ്ധിയാക്കിയാൽ മതിയോ? അതായത് സംശയം ഇതാണ്, സാധാരണ ഉദു എടുക്കുമ്പോൾ പല ആളുകളും കൈകൊണ്ടിങ്ങനെ വെള്ളമാക്കിയിട്ട് വിരലോട്ടൊന്നും ഇങ്ങനെ അങ്ങനെ തള്ളും, വെള്ളം കയറ്റാറില്ല.
അപ്പൊ അത് മതിയോ, അങ്ങനെ വരലോട്ട് ഇങ്ങനെ വൃത്തിയാക്കിയാൽ മതിയോ, അതല്ല വെള്ളം തന്നെ തിരി അങ്ങോട്ട് കയറ്റേണ്ടതുണ്ടോ? ഇതാണ് സംശയം, പ്രസക്തമായ സംശയമാണ്. ഇതിനെ സംബന്ധിച്ചിടത്തോളം ഹദീസുകളിൽ കാണുന്നത് ഇസ്തൻശഖ വസ്തൻസറ എന്നാണ്. കാല ജംഹൂറു അഹ്ലുൽ ഫഖ്ഹി വൽ ഫുഖഹാഇ വൽ മുഹദ്ദിസൂൻ, ബഹുഭൂരിപക്ഷം ഭാഷാ പണ്ഡിതന്മാരും കർമ്മശാസ്ത്ര പണ്ഡിതന്മാരും മുഹദ്ദിസുകളും ഒക്കെ പറഞ്ഞിട്ടുള്ളത് ഇസ്തൻസറ എന്ന് പറഞ്ഞാൽ തന്നെ അതിന്റെ അർത്ഥം ഹുവ ഇഖ്റാജുൽ മാഇ മിനൽ അൻഫി എന്നാണ്. മൂക്കിൽ നിന്ന് വെള്ളം പുറത്തേക്ക് ചീറ്റുക എന്നുള്ളതാണ്. അപ്പൊ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും മൂക്കിലുണ്ടെങ്കിലല്ലേ വെള്ളം പുറത്തേക്ക് ചീറ്റാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് വെള്ളം കയ്യിലെടുക്കും വായിലാക്കുന്നതോടുകൂടി ഇത്തിരി മൂക്കിലേക്കും കയറ്റണം എന്നാണ്. തന്നെയുമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാൻ സാധിക്കും ബാലിഗത്തിൽ ഇസ്തിൻശാഖ് ഇല്ലാ അൻ തകൂന സാഇമൻ, ഈ നോമ്പുകാരനല്ലാത്ത അവസരത്തിൽ കുറച്ച് കൂടുതലായിട്ട് മൂക്കിൽ വെള്ളം കയറ്റേണ്ടതുണ്ട് എന്ന് ഹദീസിൽ കാണാൻ സാധിക്കും. മാത്രമല്ല ഇമാം ബുഖാരിയും മുസ്ലിമും നിവേദനം ചെയ്ത മറ്റൊരു ഹദീസിൽ അന്നബി ഹുറൈറത്ത റളിയല്ലാഹു തആല അൻഹു ഖാൽ ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ തവള്ളഅ അഹദുക്കും ഫലിയജ്അൽ ഫീ അൻഫിഹി മാഅൻ തുമ്മ ലിയൻതസ്. അപ്പൊ ഇനി ഒരു സംശയത്തിന് ഇടയില്ലാത്ത വിധം ഈ ഹദീസ് വ്യക്തമാണ്. അതായത് നബി തിരുമേനി പറഞ്ഞിരിക്കുന്നു ഇദാ തവള്ളഅ അഹദുക്കും നിങ്ങളിൽ ഒരാൾ വുദു ചെയ്യുമ്പോൾ ഫലിയജ്അൽ ഫീ അൻഫിഹി അവന്റെ മൂക്കിൽ അവൻ ആക്കട്ടെ മാഅൻ വെള്ളം മൂക്കിലാക്കണം തുമ്മൽ എൻകസ് പിന്നീട് അത് പുറത്തേക്ക് ചീറ്റി കളയുകയും ചെയ്യട്ടെ. അപ്പൊ വായിലിങ്ങനെ വെള്ളാക്കിയിട്ട് വെറുതെ ഇങ്ങനെ വെറും വരലോണ്ട് ഇങ്ങനെ മൂക്കിൽക്ക് ഇങ്ങനെ വൈകിട്ടാ പോരാ, വെള്ളം തന്നെ ഇത്തിരി അങ്ങോട്ട് ആക്കിയിട്ട് മൂക്ക് ചീറ്റി വൃത്തിയാക്കുക തന്നെയാണ് പ്രവാചകൻ ശരീരം, അതാണ് പ്രവാചക തിരുമേനി പഠിപ്പിച്ചിരുന്നതും അങ്ങനെയാണ് എന്ന് മനസ്സിലാകുന്നു. അതുകൊണ്ട് അതാണ് പ്രവാചകചര്യ എന്ന് ചോദ്യകർത്താവിനോടും മറ്റുള്ളവരോടും ആ വിഷയത്തിൽ ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചു വെച്ചത് ഉദോയിന് ശേഷമുള്ള പ്രാർത്ഥന വരെയാണ്. ഉദോയിനെ സംബന്ധിച്ച് സമ്പൂർണമായി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി അതിന്റെ പൂർത്തീകരണം എന്ന നിലയ്ക്ക് നമുക്ക് ചില കാര്യങ്ങൾ മനസ്സിലാക്കുവാനുണ്ട്. ഒന്നാമതായി ഇസ്ലാമിൽ ഉദോയിനെ സംബന്ധിച്ചിടത്തോളം ചില ഇളവുകൾ അള്ളാഹുവിന്റെ പ്രവാചകൻ നമുക്ക് അനുവദിച്ചിരുന്നിട്ടുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് കാല് കഴുകുന്നതിന് പകരം കാലിന്മേൽ ധരിച്ചിട്ടുള്ള സാധനത്തിന് തടവുകാൻ തടവാൻ ഇസ്ലാം അനുവാദം നൽകിയിട്ടുണ്ട് എന്നുള്ളത്. ഇന്ന് സ്വാഭാവികമായി ബഹുഭൂരിപക്ഷം ആളുകളും സോക്സ് ധരിക്കുന്ന ആളുകളാണ്. അപ്പൊ സോക്സ് പലപ്പോഴും ഊരാൻ പല സ്ഥലത്ത് വെച്ചും ഊരാൻ പ്രയാസം, ചില സ്ഥലങ്ങളിൽ അത് ഊരിക്കഴുകാൻ കാല് കഴുകാനുള്ള ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ. ഇപ്പൊ തീവണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ പലപ്പോഴും വെള്ളമുണ്ടെങ്കിലും കാല് കഴുകാൻ പലപ്പോഴും സാധിക്കില്ല. അപ്പൊ സോക്സ് ധരിച്ചിട്ടുള്ള ആളുകൾക്ക് അത് ഊരിയിട്ട് പ്രയാസപ്പെട്ട് ഊരി പിന്നെ കാല് കഴുകേണ്ട അവസ്ഥയൊക്കെ ഉണ്ടാകാറുണ്ട്. അപ്പൊ ഇസ്ലാമിൽ ഈ വിഷയത്തിൽ വല്ല ഇളവും അനുവദിച്ചിട്ടുണ്ടോ? ധരിച്ചിട്ടുള്ള സോക്സിന്മേൽ തടവാമോ? തടവാമെങ്കിൽ എന്താണ് ഇതിന്റെ നിയമം? എത്ര ദിവസം വരെ തടവാം? ഈ വക കാര്യങ്ങളെ സംബന്ധിച്ച് വസ്തുനിഷ്ഠമായി നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. ഇതറിയാത്തതിന്റെ പേരിൽ പലപ്പോഴും ആളുകൾ അതൊന്നും ശ്രദ്ധിക്കാതെ പോകാറാണ് പതിവുള്ളത്. എന്നാൽ ഇത് തടവാൻ വേണ്ടി മാത്രമായിട്ട് ഹുക്ക ധരിക്കുന്ന ഏർപ്പാട് ലഭിക്കുന്നുണ്ടായിരുന്നെങ്കിൽ തടവാൻ വേണ്ടി ധരിക്കല്ല, ധരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് എന്ത് ചെയ്യാം? പിന്നീട് ആവശ്യം വരുമ്പോ നമുക്കത് തടവാവുന്നതാണ്, തടകാവുന്നതാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അനിൽ മുഗീറത്ത് ബിൻ ശുഅബ റളിയല്ലാഹു തആല അൻഹു ഖാല കുന്തു മഅ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫതവല്ലഅ ഫഅഹവൈതു ലിഅൻദിയ ഹുഖൈഹി ഫഖാല ദഅഹുമാ ഫഇന്നി അദ്ഖൽതുഹുമാ ഫാഹിറതൈനി ഫമസഹ അലൈഹിമാ. ഇത് ഇമാം ബുഖാരിയും മുസ്ലിമും നിവേദനം ചെയ്തിട്ടുള്ള സഹീഹായ പരമ്പരയോടുകൂടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു സംഭവമാണ്. മുഗീറത്ത് ബിൻ ശുഅബ റളിയല്ലാഹു തആല അൻഹു ഒരു സഹാബിയുടെ പേരാണ്. അദ്ദേഹം പറയുന്നു കുന്തു മഅ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ ഒരിക്കൽ നബി തിരുമേനിയോടൊപ്പം ഒരു യാത്രയിലായി. നബി തിരുമേനി ഉദു ചെയ്യുകയാണ്. അങ്ങനെ നബി സാധാരണയായിട്ട് കയ്യും മുഖവും അതേപോലെ തന്നെ തല തടവലും ചെവി തടവലും ഒക്കെ കഴിഞ്ഞതിന് ശേഷം നബി കാല് കഴുകാൻ ഒരുങ്ങുമ്പോ നബിയുടെ കാലിൽ ധരിച്ചിട്ടുള്ള ആ പാദരക്ഷ മേൽജോടി ഹുഫ് അത് ഊരിയെടുക്കാൻ വേണ്ടി ഞാൻ കുനിഞ്ഞു. നബിക്കത് ഊരിക്കൊടുക്കാൻ വേണ്ടി, എന്നിട്ട് കഴുകാൻ വേണ്ടി ഞാനത് ഊരിയെടുക്കാൻ വേണ്ടി കുനിഞ്ഞു. അപ്പൊ കാല അപ്പൊ റസൂലുള്ള എന്നോട് പറഞ്ഞു ദഅഹുമാ അത് രണ്ടും വിട്ടേക്ക്, ഊരേണ്ടതില്ല. കൈനി അത് കൽക്കുഹുമാ ഫാഹിറതൈനി കാരണം ഞാനത് രണ്ടും ശുദ്ധിയോടുകൂടെയാണ് ധരിച്ചിട്ടുള്ളത്.
എന്നിട്ട് അത് രണ്ടും കഴുകുന്നതിന് പകരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്മേൽ രണ്ടിന്മേലും തടവി. അപ്പൊ കാലിന്മേൽ ധരിച്ചിട്ടുള്ള മേൽജോടിയിന്മേൽ തടവൽ ഇസ്ലാം കാല് കഴുകുന്നതിന് പകരം ഒരു ഇളവായി അനുവദിച്ചു തന്നിട്ടുണ്ട് എന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഇനി ഇതിനെ സംബന്ധിച്ച് നമ്മൾ ഒരു കാര്യം ഈ ഹദീസിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലായി, ഇത് ധരിക്കണമെങ്കിൽ ഇതിന്മേൽ തടവൽ അനുവദനീയമാകണമെങ്കിൽ ആദ്യം സമ്പൂർണമായ ഒരു ഉളു എടുത്തതിന്റെ ശേഷമായിരിക്കണം നമ്മൾ ധരിക്കുന്നത്. അതായത് നമ്മൾ തോക്ക് ധരിക്കുന്നതിന്റെ മുമ്പേ തന്നെ സമ്പൂർണമായ ഒരു ഉളു എന്ന് പറഞ്ഞാൽ കാലൊക്കെ കഴുകിയും കൊണ്ടുള്ള ഒരു ഉളു തന്നെ എടുത്തതിന്റെ ശേഷം നമ്മൾ തോക്ക് ധരിക്കേണ്ടത്. അതിനുശേഷം പിന്നെ നമ്മൾക്ക് ഉളു നഷ്ടപ്പെട്ടാൽ പിന്നീട് കാല് കഴുകുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്താൽ മതി, കാലിന്മേൽ ഈ തോക്കിന്മേൽ എന്ത് ചെയ്താൽ മതി, തടവിയാൽ മതി എന്നാണ് ഇതിന്റെ ഇസ്ലാമികമായ വശം. നബിയുടെ ഈ ഹദീസിൽ നിന്ന് തന്നെ മനസ്സിലായി നബി പറഞ്ഞു അത് ഊരേണ്ടതില്ല, കാരണം ഞാനത് ശുദ്ധിയോടുകൂടെയാണ് ധരിച്ചത് എന്ന് പറഞ്ഞാൽ ഉളു എടുത്തിട്ടാണ് ഞാനത് ധരിച്ചിട്ടുള്ളത്. അപ്പൊ അന്നലെ നമുക്ക് അങ്ങനെ ചെയ്യാവുന്നതാണ്. ഇനി എത്ര കാലം തടവാം? ഇത് പ്രവാചകൻ രണ്ട് നിലക്കാണ് ഇതിന്റെ ഹുക്കും നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുള്ളത്. ഒന്ന്, നാട്ടിൽ താമസിക്കുന്നവൻ, ഇപ്പൊ അവിടെ തന്നെ ഇങ്ങനെ താമസിച്ചുകൊണ്ടിരിക്കുന്ന ആൾ, നമ്മൾ മുസാഫർ അല്ല, വേറൊന്ന് മുസാഫറിന് യാത്രക്കാരനുള്ള നിയമങ്ങളാണ്. അൻ സുഫാനബ്നു അസ്സാലിൻ ഖാല അമറന സല്ലല്ലാഹു അലൈഹി വസല്ലം അൻ നംസഹ അലൽ ഖുഫൈൻ ഇദാ നഹ്നു അദ്ഖൽനാഹുമാ അലാ ത്വഹിരിൻ സലാസൻ ഇദാ സാഫർന യൗമൻ വലൈലത്തൻ ഇദാ അഖംന വലാ നഖ്ലഹുമ മിൻ ഖാഇഖിൻ വലാ ബൗലിൻ വലാ നൗമിൻ വലാ നഖ്ലഹുമ ഇല്ലാ മിൻ ജനാബത്തിൻ. സഫ്വാൻ ഇബ്നു അസ്സാൽ റളിയല്ലാഹു തആല അൻഹു എന്ന സ്വഹാബി പറയുന്നു, അമറന സല്ലല്ലാഹു അലൈഹി വസല്ലം നബി തിരുമേനി ഞങ്ങളോട് കൽപ്പിക്കുകയുണ്ടായി, അൻ നംസഹ അലൽ ഖുഫൈനി പാദരക്ഷകളുടെ മേൽ അല്ലെങ്കിൽ മേൽജോടിയുടെ മേൽ തടവാൻ, ഇദാ നഹ്നു അദ്ഖൽനാഹുമാ അലാ ത്വഹിരിൻ ശുദ്ധിയോടുകൂടെയാണ് ഞങ്ങൾ ധരിച്ചിട്ടുള്ളതെങ്കിൽ മാത്രം. അപ്പൊ ആദ്യം സമ്പൂർണമായ ഉളുവെടുത്ത് ധരിച്ചിട്ടുള്ള ആളുകൾക്ക് സലാസൻ ഇദാ സാഫർന യാത്രയിലായാൽ മൂന്ന് ദിവസം. അപ്പൊ മൂന്ന് ദിവസം ഇങ്ങനെ തടവൽ അനുവദനീയമാണ് ആർക്ക്? യാത്രക്കാരന്. യൗമൻ വലയിലത്തൻ ഇതാ അഹംന നാട്ടിൽ താമസിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഒരു ദിവസം. ഇപ്പൊ നിങ്ങൾ രാവിലെ ജോലിക്ക് പുറപ്പെടുമ്പോൾ ധരിച്ചിട്ടുള്ള തോക്ക് ഉളുവോടുകൂടെയാണ് ധരിച്ചിട്ടുള്ളതെങ്കിൽ നിങ്ങൾക്ക് കാല് കഴുകാൻ പ്രയാസം നേരിടുന്ന സാഹചര്യമാണെങ്കിൽ നിങ്ങൾക്ക് ദുഹറിന് ഉളു എടുക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് നിങ്ങൾ അത് ഊരി പ്രയാസപ്പെടാറുള്ളത് അതിന്മേൽ ചടവാകുന്നതാണ്. ഇതാണ്. എന്നാൽ വലാ നഖ്ലഹുമ ഞങ്ങളത് ഊരേണ്ടതില്ല, എപ്പോഴാണ് പിന്നെ ഊരേണ്ടത്? മിൻ ഖാഇഖിൻ മലവിസർജനം നടത്തിയാലോ, ഒലാ ബൗലിൻ അല്ലെങ്കിൽ മൂത്രിച്ചാലോ, ഒലാനോമിൻ ഉറങ്ങിയാലോ ഒന്നും ഊരേണ്ടതില്ല. ഒലാ നഖ്ലഹുമാ ഇല്ലാമിൻ ജനാബത്തിൻ വലിയ അച്ഛത്തി ഉണ്ടായാലോ അപ്പൊ പിന്നെ അത് ഊരേണ്ടതാണ്. വലിയ അച്ഛത്തി ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഊരണം, അതിമ തടവിയാൻ മതിയാകൂല. ഇതാണ് കാലിന്മേലത് തടവുന്നതിന്റെ ഇസ്ലാമികമായി നൽകിയിട്ടുള്ള ഇളവുകൾ ഓരോരുത്തർക്കും നൽകപ്പെട്ടിട്ടുള്ള നിയമങ്ങനെ. ഇനി എവിടെയാണ് തടവേണ്ടത്? സാധാരണയായിട്ട് നമ്മൾ കാല് പിന്നെ കളിയും അതേപോലെ തന്നെ പുഴിയൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ളത് കാലിന്റെ അടിഭാഗത്താണ്. എന്നാൽ നേരെ മറിച്ചാണ് മേൽജോടിയിന്മേൽ തടവാനുള്ള ഇസ്ലാമിന്റെ നിയമം. അൻ അലിയിൻ റളിയല്ലാഹു തആലാഹു ഖാല ലൗകാന തീനുദിർ റഈ ലകാന അസ്ഫലുൽ ഖുഫി ഔലാദുൽ മഖ്ഹി മിൻ അഅലാഹു ലഖദ് റഈതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യംസഹു ലാ ളാഹിരി ഖുഫൈഹി റവാഹു അബൂ ദാവൂദ് വദാറഖു. അലി റളിയല്ലാഹു തആലാ മദം അഭിപ്രായത്തിനനുസരിച്ചായിരുന്നുവെങ്കിൽ, യുക്തിഹിന്തയും അഭിപ്രായത്തിനൊക്കെ അനുസരിച്ചായിരുന്നു മതത്തിലെ അനുഷ്ഠാനങ്ങളെങ്കിൽ, ലഗാന അസ്വലുൽ കുപ്പി കാൽഭാഗത്തിന്റെ കുപ്പയുടെ അടിഭാഗം അതിൽ മത്സ്യമിന്നായാലും മുകൾ ഭാഗത്തേക്കാൾ തടവൽ യുക്തി തോന്നുക എവിടെയാണ്? കാലിന്റെ അടിയിലാണ്. അവിടെയാണ് നടക്കുമ്പോൾ പൊടിയൊക്കെ ഉണ്ടാവാൻ സാധ്യത. എന്നത് റഅയ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ പ്രവാചകൻ യംസഹു അലാ ളാഹിരി ഖുഫൈഹി തന്റെ മേൽജോടിയുടെ പുറഭാഗത്താണ് പ്രവാചകൻ തടവുന്നതായിട്ട് ഞാൻ കണ്ടത്. അപ്പൊ തടവേണ്ടുന്ന ഭാഗം കാലിന്റെ മേൽഭാഗത്താണ്. ഇതിൽ സംശയം ഉണ്ടാവേണ്ടതില്ല. ഇതിന്റെ രൂപത്തെപ്പറ്റി നമ്മൾ കൂടുതൽ വസുവാസൊന്നും ഉണ്ടാകേണ്ടതില്ല. എങ്ങനെ തടവണം എന്ന് പ്രത്യേകിച്ച് നിയമമൊന്നും വന്നിട്ടില്ല. തടവുക എന്ന് പറയാവുന്ന രൂപത്തിലുള്ള തടവൽ, തലയും ശരിയൊക്കെ തടവി കഴിഞ്ഞ ശേഷം കാലം ഒരു ദൂരാൻ ബുദ്ധിമുട്ടുള്ള പ്രയാസകരമായ രൂപത്തിൽ നല്ല ഈറലൊന്നുമില്ലാത്ത തോക്കായിരിക്കണം, ആകെ പിന്നെ വൃത്തിയുള്ളതായിരിക്കണം, അതേപോലെ തന്നെ വലിയ ഓട്ടങ്ങൾ ഉണ്ടാവരുത്. ആ രൂപത്തിലുള്ള നല്ലൊരു തോക്കാണെങ്കിൽ എന്ത് ചെയ്യാം? അതിന്മേൽ അവന്റെ തടവാം. തടവാൻ അവൻ ചെയ്യേണ്ടത് ശ്രദ്ധിക്കേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ, ഉളുവോടുകൂടെ ആയിരിക്കണം മുമ്പ് അവ ധരിച്ചിട്ടുള്ളത്. പിന്നെ തടവേണ്ടത് ഒരു വെള്ളെടുക്ക കയ്യൊന്ന് കുടയാ, വലത്തേ കാലം വരെ ഒന്നിങ്ങനെ മേലോട്ടൊന്നിങ്ങനെ വരലോട്ടൊന്ന് വരച്ചാൽ മതി.
ഇടത്തേ കാലം വരും ഇതേപോലെ തന്നെ വരലുണ്ടെന്ന് ഇങ്ങനെ മേലോട്ടും വരക്കുക. അടിയിൽ നിന്ന് ഇങ്ങോട്ട് മേൽ അടിഭാഗം തന്നെ ഇവിടെയല്ല, ഈ ഭാഗം കൊണ്ട് രണ്ട് കൈകൊണ്ട് കൂടി വരക്കുക. ഇടത്തേ കാലം ഇതേപോലെ തന്നെ അങ്ങനെ ഒന്ന് വരക്കുക. മൂന്ന് പ്രാവശ്യം ഒന്നും ചെയ്യേണ്ടതില്ല, ഒരൊറ്റ പ്രാവശ്യം തടവുക എന്ന് പറയാവുന്ന രൂപത്തിലുള്ള പ്രവർത്തനം ഇങ്ങനെയാണ് ചെയ്താൽ, അങ്ങനെ ചെയ്ത് ഇങ്ങനെ തടവിയാൽ അതോടുകൂടെ ഈ സോക്ക് അല്ലെങ്കിൽ മേൽജോടി തടവുക എന്നുള്ള ഇളവ് നമുക്ക് അനുവദിക്കപ്പെട്ടിരിക്കുന്നു. അതിൽ വേറെ ഇഷ്ടാലുകളോ സംശയങ്ങളോ ഒന്നും ഉണ്ടാവേണ്ടതില്ല. നാട്ടിൽ നിൽക്കുന്നവൻ ഒരു ദിവസവും യാത്രക്കാരന് മൂന്ന് ദിവസം വരെ ഈ ഇളവ് അനുവദിക്കപ്പെട്ടിട്ടുണ്ട്. ഇനി ഇസ്ലാം ഇതിനു വല്ല സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്, അടുത്ത ക്ലാസ് വിശദീകരിക്കും. മറ്റൊന്ന്, വേറൊരു ഇളവിനെ സംബന്ധിച്ച് നമുക്ക് ഇസ്ലാം പഠിപ്പിച്ചു തന്നിട്ടുള്ളതാണ് തയമ്മുമിന്റെ വിഷയം. അതായത് ഇസ്ലാമിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള ഒരു തത്വമാണ് ഇസ്ലാം. പരിശുദ്ധ ഖുർആനിൽ തന്നെ പറയുന്നു, മാ ജഅല അലൈക്കും ഫിദ്ദീനി മിൻ ഹറജ്, മതത്തിൽ അള്ളാഹു നിങ്ങൾക്കൊരു വിഷമങ്ങളും ഉണ്ടാക്കാൻ തീരുമാനിച്ചിട്ടില്ല. യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്ര വലാ യുരീദു ബിക്കുമുൽ ഉസ്ര, അള്ളാഹു നിങ്ങൾക്ക് എളുപ്പതയാണ് ഉദ്ദേശിക്കുന്നത്, ഞെരുക്കപ്പെട്ട് നിങ്ങളെ ബുദ്ധിമുട്ടിക്കടന്ന് പഠിച്ചുകൊണ്ടിരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പൊ ഇസ്ലാമിക ശരീഅത്ത് മനുഷ്യന്റെ പ്രശ്നങ്ങളെ തികച്ചും മനസ്സിലാക്കിക്കൊണ്ട് വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകുമ്പോൾ അതിന് എളുപ്പമുള്ള പരിഹാരങ്ങൾ നിർദ്ദേശിച്ചു കൊടുത്തുകൊണ്ട് ലളിതവൽക്കരിക്കുകയാണ് ഇസ്ലാം നടത്തിയിട്ടുള്ളത് എന്ന് ആദ്യമേ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. തയമ്മും ചെയ്യുക എന്ന് പറയുമ്പോൾ എന്താണ് ഈ തയമ്മുമിന്റെ ആയത്ത് അവതരിക്കാനുള്ള ഒരു പ്രത്യേക പശ്ചാത്തലം ഉണ്ടായിട്ട്, അതായത് ആയിഷ റളിയല്ലാഹു തആലാ പറയുന്നു, ഖറജന മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ബഅദി അസ്ഫാരിഹി ഹത്താ ഇദാ കുന്നാ ബിൽ ബൈദാ ഔ ബി ദാതിൽ ജൈഷ് ഇൻഖതഅ യഖുദുല്ലി ഫഅഖാമ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽഇൽതിമാസി. ഹദീസ് നീണ്ട ഹദീസാണ്, ഞാനത് മുഴുക്കെ ആദ്യം വായിക്കുന്നില്ല, ഓരോന്നോരോന്ന് വായിച്ച് പറയുകയാണ്. ആയിഷ ബീവി റളിയല്ലാഹു തആലാ പറയുന്നു, ഖറജന മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾ ഒരിക്കൽ നബി തിരുമേനിയോടൊപ്പം ഫീ ബഅദി അസ്ഫാരിഹി ഒരു യാത്രയിൽ പുറപ്പെട്ടു. അങ്ങനെ യാത്രാ സംഘം ഹത്തായിദാ കുന്നാ ഫിൽ ബൈദാ ബിൽ ബൈദാ ബൈദാ എന്ന പ്രദേശത്തെത്തിയപ്പോൾ, ഔ ബി ദാതിൽ ജൈസ് അല്ലെങ്കിൽ ദാതിൽ ജൈസ് എന്ന പേരുള്ള സ്ഥലത്തെത്തിയപ്പോൾ, ഇൻഖതഅ യഖുദുല്ലി എന്റെ മാല വീണുപോയി. ആയിഷാബി പറയാണ്, ആത്മാവിന്റെ അടുത്ത് കടം വാങ്ങിയിട്ട് യാത്രയിലിട്ട മാലയാണ്, ആ മാല ഈ പ്രദേശത്തെത്തിയപ്പോ തപ്പി നോക്കുമ്പോ മാറത്ത് മാല കാണാനില്ല. അങ്ങനെ മാല അന്വേഷിക്കാൻ വേണ്ടി അഖാമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാല എത്തിമാക്കി. ഈ കളഞ്ഞുപോയിട്ടുള്ള മാലയുണ്ടല്ലോ, ഇത് തെരയാൻ വേണ്ടി സംഘം അവിടെ സ്റ്റോപ്പ് ചെയ്തു, അവിടെ നിർത്തി, യാത്ര മുടക്കി വെച്ചു, അവിടെ നിർത്തി. അഖാമന്നാസു മഅഹു, ജനങ്ങളും നബിയോടൊപ്പം അവിടെ ചുറ്റിപ്പറ്റി നിന്നു. അവിടെയാണെങ്കിൽ വലൈസു അലാ മാഇൻ, അവര് വെള്ളമുള്ള ഒരു പ്രദേശത്തല്ല ഈ സ്ഥലം. വലൈസ മഅഹും മാ, ഇവരുടെ കയ്യിലുമില്ല കാര്യമായിട്ട് ശുദ്ധീകരണത്തിന് പറ്റിയ വെള്ളമൊന്നും ഇവരുടെ അടുത്തില്ല. ഈ ഒരു സാഹചര്യത്തിലാണ് നബി സഹാബത്തിനെ പലരെയും മാല തെരഞ്ഞു നോക്കാൻ വേണ്ടി പ്രത്യേക ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ഉസൈദ് ബിൻ ഹുദൈർ റളിയല്ലാഹു തആലാ അൻഹുവിനെയാണ് ആ ദൗത്യം നബി തിരുമേനി ഏൽപ്പിച്ചതെന്ന് ഹദീസിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അദ്ദേഹം മാലയും തെരഞ്ഞുപോയി. അങ്ങനെ പലരും തെരച്ചിലോട് തെരച്ചിലാണ് ആയിഷ ബീവിന്റെ മാല പോയിട്ട് അത് തെരയാൻ വേണ്ടിയിട്ട് അവിടെ സംഭടിച്ചു കൊള്ളായിരുന്നു. അങ്ങനെ അസന്നാസുല അബീബക്കർ, ആൾക്കാരൊക്കെ സുദീഖുൽ അക്ബറിന്റെ അടുത്തേക്ക് വന്നു. സുദീഖുൽ അക്ബർ എന്ന് പറഞ്ഞാൽ ആയിഷ ബീവിന്റെ ഉപ്പയാണല്ലോ. അപ്പൊ കാലു, എന്നിട്ട് അവര് വാപ്പാനോട് പരാതി പറയണം, അലാ തറാ മാ സനഅത്ത് ആയിഷ, ആയിഷ ചെയ്ത പണി നിങ്ങൾ കണ്ടില്ലേ, എന്തൊരു ബുദ്ധിമുട്ടിലാണ് ഇപ്പൊ മനുഷ്യനായത്. അഖാമത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്നാ, ജനങ്ങളെയും റസൂലുള്ളാഹിനെയും കഷ്ടപ്പെടുത്തി ഇവിടെ നിർത്തിയിരിക്കുന്നു. അവര് മാല സൂക്ഷിക്കാണെന്നേ അവർക്ക് അറിഞ്ഞുകൂടെ, എന്തൊരു പണിയാണ് അവർ ചെയ്തത്. ആ മാല സൂക്ഷിക്കാത്തോണ്ടല്ലേ ഇപ്പൊ ഇവിടെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടേണ്ടി വന്നത്. വലൈസു വലാ മായി വലൈസമാഹുമാവു, ഇവിടെയാണെങ്കിൽ ഒരു വെള്ളമില്ല, നമ്മുടെ കയ്യിലും വെള്ളമില്ല. ഇങ്ങനത്തെ ഒരു പ്രത്യേക അവസ്ഥയിൽ ആയിഷ ചെയ്തൊരു പണി എന്ന് പറഞ്ഞ് അബൂബക്കർ സിദ്ദീഖിനോട് മകളെ പറ്റിയുള്ള പരാതി വന്നിട്ട് ഓരോരുത്തർ പറയാൻ തുടങ്ങി. അങ്ങനെ ആയിഷ ബീവി പറയാണ്, അബൂബക്കർ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വാദിഉം ബസഹു വലാ തഖദി അദ്നാമ. ഇത് കേട്ടപ്പോ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആലാ എന്റെ അടുക്കൽ വന്നു. ആ സമയത്ത് അള്ളാഹുവിന്റെ റസൂൽ അദ്ദേഹത്തിന്റെ തല എന്റെ മടിയിൽ താഴ്ത്തി വെച്ച് ഉറങ്ങുകയാണ്. ഇവിതിരിമേനി എന്റെ മടിക്കട്ടിൽ തലതാഴ്ത്തി കടന്നുറങ്ങുകയാണ്. സിദ്ദീഖുൽ അക്ബർ ജനങ്ങളുടെ ഈ വർത്തമാനം കേട്ടിട്ട് എന്റെ അടുക്കലേക്ക് വന്നു എന്റെ ഉപ്പ. എന്നിട്ട് കാല അവരെന്നോട് പറഞ്ഞു, ഹബസ്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫന്നാ, നീ അള്ളാഹുവിന്റെ പ്രവാചകനെയും ജനങ്ങളെയും ഒക്കെ വെള്ളമില്ലാത്ത ഈ പ്രദേശത്ത് കെട്ടിക്കാത്തു കിടക്കേണ്ട ഒരു അവസ്ഥ നീ ഉണ്ടാക്കിയില്ലേ, നിനക്കെന്താ മാല സൂക്ഷിക്കാമായിരുന്നില്ലേ എന്ന് പറഞ്ഞ് പാത്തബനി അബൂബക്കർ
എന്റെ ഉപ്പ എന്നെ വല്ലാതെ ആക്ഷേപിച്ചു. വക്കാല മാഷാ അള്ളാഹു എന്നെപ്പോലെ പറയേണ്ടതൊക്കെ പറഞ്ഞു. എന്തൊക്കെ പറയാനാ ദേഷ്യം വന്നെങ്കിൽ ഒക്കെ എന്നെ പറഞ്ഞു. പോരാത്തതിന് മാസത്തി എന്റെ ഊരപ്പെട്ടിക്ക് ഒരു ഇടിയും വെച്ചു എന്ന് കയ്യും. എനിക്ക് അത്ര സൂക്ഷ്മതല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് കയ്യും മുറ്റിയിട്ട് ഒരു ഇടിയും വെച്ചു എന്റെ ഊരെ. അള്ളാഹുടെ റസൂലിന്റെ മടിച്ചത്തിൽ കടന്ന് ഉറങ്ങുകയാണ് എന്നുള്ള ഒറ്റ കാരണത്താൽ മാത്രം ഞാൻ വേദന കൊണ്ട് പൊളഞ്ഞില്ല, അല്ലെങ്കിൽ എനിക്ക് അത്രയും വേദനിച്ചു. ഞാൻ ഇളകാതെ വേദന സഹിച്ചവിടെ ഇരുന്നു. പിന്നീട് നബി ഉണരുന്നത് ഈന അസ്ഹ ഉദയാകുന്ന സമയത്ത് വെള്ളമില്ലാത്തൊരവസ്ഥയിലാണ്. ഈ അവസരത്തിൽ കുളിക്കണം പലർക്കും, ഉതു എടുക്കണം, ശുദ്ധിയാക്കണം. ആരുടെ കയ്യിലും വെള്ളമല്ല, അവിടെയും വെള്ളമല്ല, കയ്യിലുള്ള വെള്ളമാണെങ്കിൽ കുടിക്കാൻ തന്നെ തകയില്ല. ഇത്തരം ഒരു സാഹചര്യത്തിൽ ഫാൻസലല്ലാഹു ആയത്ത് തയമ്മും. അപ്പോഴാണ് തയമ്മുമിന്റെ ആയത്ത് ഇങ്ങനെ ജിബ്രീൽ കൊണ്ടുവരുന്നത്. ഇപ്പൊ തയമ്മു, അപ്പൊ അവരൊക്കെ എന്ത് ചെയ്തു? തയമ്മു. ഈ സംഭവത്തെ പറ്റി ഉസൈദ് ബിൻ ഹുദൈർ റളിയല്ലാഹു തആല എന്ന് പറയുന്നു, അബൂബക്കറിന്റെ കുടുംബമേ, താങ്കളുടെ കുടുംബത്തെ കൊണ്ട് ഈ സമൂഹത്തിന് ഉണ്ടായ ഒരു പ്രത്യേക ബർക്കത്ത് തന്നെയാണിത്. പ്രത്യേകം കഷ്ടപ്പെട്ടെങ്കിലും ഇതുകൊണ്ട് ഒരു നിയമനം കിട്ടിയല്ലോ നമ്മൾക്ക് എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. ഏതാവട്ടെ, പിന്നീട് ഈ സഹാബി എന്ന് പറയും ആയിഷാബി റളിയല്ലാഹു തആല എന്ന് പറയുന്നു, തയമ്മുമൊക്കെ ചെയ്ത് എല്ലാവരും പിന്നെ യാത്ര പുറപ്പെടാൻ പോവുകയാണ്. പിന്നെ ഞങ്ങൾ യാത്ര പുറപ്പെടാൻ നോക്കിയപ്പോ ഞാൻ ഇരുന്നിരുന്ന ഒട്ടകണ്ടല്ലോ, ആ ഒട്ടകത്തെ അവിടെ ഞാൻ എഴുന്നേൽപ്പിച്ചു. അപ്പതാ മാല ഒട്ടകത്തിന്, ആ ഒട്ടകം കടഞ്ഞിനോടത്തെ രണ്ട് മാല ഇതും തെരഞ്ഞിട്ടാണ് ഇപ്പൊ ആൾക്കാർ ദിവസങ്ങളോളം തങ്ങിയത്. ഇത് ഇമാം ബുഖാരി നിവേദനം ചെയ്ത സഹിഹായ തിരുത്തം. ഇതിപ്പോ തയമ്മുവിനെ സംബന്ധിച്ചിടത്തോളം ഇതാണ് അവതരിക്കാനുണ്ടായ കാരണം. ഇതിന്നൊരു വെടിക്ക് രണ്ട് വെട്ടി എന്ന് പറയുന്ന കൂട്ടത്തിൽ വേറൊരു നിയമം കൂടി കിട്ടാൻ. അതെന്താ, നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പൊ കാര്യമായിട്ട് അവരാക്കന്മാരും ബീന്മാരും വരുത്തുന്ന കാലാണ്. മാല പോയാല് അതങ്ങോട്ട് പറയാം, നിങ്ങൾ ഇങ്ങോട്ടല്ല വരുന്നത്, നിങ്ങളെ മാല പോയില്ലേ, അത് ഇന്ന അയലോക്കത്തിലുള്ള കുഞ്ഞമ്മത് എടുത്തിട്ടുണ്ട്, അത് അങ്ങേ പിന്നെ അടുപ്പിലൊരു കോഴിമുട്ട വെക്കണം, അല്ലെങ്കിൽ ഒരു കരിക്കുമ്പലൊരു നാല് പണിയെടുക്കണം, എന്നാ പിന്നെ ഇന്ന ആളെടുത്തിട്ടുണ്ട് ഇന്നോടത്തല്ലേ, അത് പ്രശ്നമല്ല പോയിക്കോ, അല്ലെങ്കിൽ മഷി നോക്കിയിട്ട് ഇന്ന ആളുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് സാധനം കളഞ്ഞു പോയാലും വാശികൾ പോയാലും ടൈപ്പ് റിക്കാർഡർ പോയാലും പശു പോയാലും കാള പോയാലും ഊര് പോയാലും ഓട്ട് പോയാലൊക്കെ തിരയാനും കിട്ടാനും വേണ്ടിയിട്ട് ആചാരിക്കാവുകളിലേക്കും അതേപോലെ തന്നെ ജ്യോത്സ്യന്മാരുടെയും കണക്കന്മാരുടെയും വേറെ ചില ഇത് ഞങ്ങൾക്ക് മറഞ്ഞ കാര്യമൊക്കെ കംപ്ലീറ്റ് വിധി എഴുതി തന്നിട്ടുണ്ടെന്ന് എഴുതി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ചില അങ്ങന്മാരുടെയും ബീവിമാരുടെയും ഔലിയാകെ മുന്നുകൊണ്ട് നടക്കുന്ന ആൾക്കാരുടെയൊക്കെ സമീപത്തിന് ചെല്ലാറുണ്ടല്ലോ. അള്ളാഹുവിന്റെ പ്രവാചകൻ എന്ന ഏറ്റവും വലിയ, ഈ ലോകം കണ്ട ഏറ്റവും നല്ലവനായ പ്രവാചകൻ, ഈ ലോകം കണ്ട ഏറ്റവും നല്ല ബീവി ആയിഷ ബീവി, പോയർ ആയിഷ ബീവിന്റെ തന്നമാല അഷറഫുൽഖൽക്കാണ് നേതൃത്വം കൊടുക്കുന്നത്. ലോകം കണ്ട ഔലിയാക്കളിൽ പ്രമുഖരായ സിദ്ദീഖുൽ അക്ബറും സ്ഥലത്തുണ്ട്. അന്നത്തെ ഏറ്റവും വലിയ ഔലിയാക്കന്മാരൊക്കെ സ്ഥലത്തുണ്ട്. ആയിഷ ബീവിന്റെ മാല പോയിട്ട് ഇത് ബീവി ഇരിക്കുന്ന ഒട്ടകത്തിന്റെ ചോട്ടിൽ തന്നെ ഉണ്ട് എന്ന് ആർക്കും കാണാൻ സാധിച്ചില്ല. അവിടെ ഉള്ള ആർക്കും കഴിഞ്ഞില്ല, നബിക്കും സാധിച്ചില്ല, സിദ്ദീഖുൽ അക്ബറിനും സാധിച്ചില്ല, ആയിഷ ബീവിക്കും സാധിച്ചില്ല, ഒരൊറ്റ സഹാബത്തിനും മനസ്സിലായില്ല. എന്റെ ഒരൊട്ടകത്തിന്റെ മറവ് എടുത്ത് അതിന്റെ അടിയിലുണ്ട്. എന്നിട്ടാണ് ആ നിങ്ങളുടെ പശു എന്ന ഭാഗത്ത് മേഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, നിങ്ങളുടെ വാച്ച് ഇന്നാള് ടേപ്പ് റിക്കാർഡർ ഇന്നാള് മോഷ്ടിച്ചിട്ടുണ്ട്, ഉടനെ വരും സ്ഥലത്ത് വരും എന്നും പറഞ്ഞിട്ട് ആളുകളെ പറ്റിക്കാൻ നടക്കുന്ന കുറെ മനുഷ്യന്മാരില്ലേ. അന്നത്തെ പ്രവാചകന്റെയും സഹാബത്തിന്റെയും ചരിത്രവും ഇന്നത്തെ ചില സ്ഥാപിത താല്പര്യക്കാരുടെ ചരിത്രവും തമ്മിൽ നിങ്ങൾ താരതമ്യ പഠനം നടത്തി എന്താണ് സത്യമെന്ന് തീരുമാനിക്കണം എന്ന് മാത്രമേ ഈ സന്ദർഭത്തിൽ ഞാൻ ഇത് വിഷയമായിട്ട് ഓർമ്മപ്പെടുത്തുന്നുള്ളൂ. അപ്പൊ അത് വേറൊരു വിഷയമാണ്. അപ്പൊ നമ്മുടെ വിഷയവുമായിട്ടുള്ള ബന്ധം ഇത്തരം ഒരു സാഹചര്യത്തിലാണ് തയമ്മും ചെയ്യാനുള്ള. അപ്പൊ തയമ്മമോ സഈദൻ സയ്യിബ, നിങ്ങൾക്ക് നിങ്ങൾ രോഗികളോ അതല്ലെങ്കിൽ യാത്രയിലോ ആയി, ഫലം തജിദു മാ, നിങ്ങൾക്ക് വെള്ളം കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ഭൂമിയുടെ ശുദ്ധമായ ഉപരിതലത്തെ കരുതിപ്പോവുക, നിങ്ങളുടെ മുഖങ്ങളെയും മുഖങ്ങളെയും നിങ്ങളുടെ കൈകളെയും നിങ്ങൾ കടവുകയും ചെയ്യുക എന്നുള്ള ആയത്ത് പടച്ചതമ്പുരാൻ അവതരിപ്പിച്ചു തരുന്നത്. അതിന്റെ ശേഷമാണ് ഇസ്ലാമിലായുള്ളത്. ഇപ്പൊ തയമ്മം ചെയ്യാന്ന് പറഞ്ഞാൽ ആൾക്കാരെ മുന്നത് ചെയ്യാറില്ല, അതൊക്കെ വലിയ ബുദ്ധിമുട്ടുള്ള ഒരു ഏർപ്പാടാന്ന് പറഞ്ഞിട്ട് എല്ലാവരും അതാണ് ഒഴിവാക്കലാണ്. നിസ്കാരം ഒന്നുകിൽ കലാവില്ല, ഇല്ലെങ്കിലും ഒന്നുമില്ലെങ്കിലാണ്ട് ഒഴിവാക്കാന്നല്ലാതെ ഇസ്ലാമിൽ ഇത്തരത്തിലുള്ള ഇളവുകളൊക്കെ ഒരുപാട് മസ്തലകളുടെ നൂലാമാലകൾ കാരണത്താൽ ആൾക്കാർ സൗകര്യം കൂടാണ്ട് ഒഴിവാക്കലാണ് സാധാരണ ചെയ്യാറുള്ളത്. അത് ഈ വിഷയങ്ങളെ സംബന്ധിച്ചുള്ള ശരിയായ ഒരു ബോധം നമ്മൾ നേടിയെടുക്കാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് ഇതിനെപ്പറ്റി നമ്മൾ ശരിക്കും പഠിക്കണം എന്ന് ഓർമ്മപ്പെടുത്തും.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞു, മുൻ സമുദായങ്ങൾക്കൊന്നും നൽകിയിട്ടില്ലാത്തൊരാനുകൂല്യാണ് ഇങ്ങനെ ഈ ശുദ്ധീകരണം. ഈ നിലക്കുള്ള ശുദ്ധീകരണം ഉദുവിന് പകരമായിട്ട് ഇങ്ങനെ ഒരു ശുദ്ധീകരണത്തിനൊരു ഏർപ്പാട് മുൻ സമുദായങ്ങൾക്കൊന്നും പടച്ചു തമ്പുരാൻ കൊടുത്തിട്ടില്ല എന്നാണ്. അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറയുന്നു, ഉഅതീതു ഖംസൻ ലം യഅതഹുന്ന അഹദുൻ ഖബ്ലി, മുൻഗാമികൾക്കാർക്കും നൽകപ്പെടാത്ത അഞ്ച് പ്രത്യേകതകൾ എനിക്ക് പടച്ചു തമ്പുരാൻ നൽകിയിട്ടുണ്ട്. അതിൽ പല കാര്യങ്ങളും പ്രവാചകൻ പറയുന്നു, നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ടത് മാത്രം എടുത്ത് പറയുന്നു, ഭൂമി മുഴുക്കെ എനിക്ക് പള്ളിയും ശുദ്ധീകരണ വസ്തുവുമാക്കി പടച്ചു തമ്പുരാൻ നിശ്ചയിച്ചു വന്നിരിക്കുന്നു. അതുകൊണ്ട് ഒരു മനുഷ്യൻ എവിടെ വെച്ച് നിസ്കാരം ഹാജരായോ അവിടെ വെച്ച് അങ്ങനെ ചെയ്യണം. അതായത് മുൻ സമുദായങ്ങളിൽ പ്രാർത്ഥിക്കണമെങ്കിൽ മഠങ്ങളിലും ചർച്ചകളിലും അതേപോലെ തന്നെ പ്രത്യേകം തയ്യാറാക്കിയ സ്ഥലങ്ങളിലും പോകേണ്ടിയിരുന്നു. എന്നാൽ മുഹമ്മദ് നബിയുടെ ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം ഭൂമിയുടെ ശുദ്ധമായ ഏത് പ്രദേശത്തെത്തിയാലും നിസ്കാരത്തിന്റെ സമയമായാൽ അവന് പള്ളിയിൽ പോയിക്കോളും മാത്രം തന്നെ പോയിക്കോളണമെന്നില്ല, അവിടെ വെച്ച് തന്നെ എവിടെ വെച്ചാണ് നിസ്കാര ഹാജരായതെങ്കിൽ അവിടെ വെച്ച് നിസ്കരിക്കാൻ അവന് അനുവാദമുണ്ട്. അതേപോലെ തന്നെ ഭൂമിയുടെ ശുദ്ധമായ ഉപരിതലത്തിൽ അടിച്ചുകൊണ്ട് അവന് ശുദ്ധീകരണം വരുത്തുവാനും ഇസ്ലാമിൽ അനുവാദം കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് എന്തുകൊണ്ടാണ് തയമ്മം ചെയ്യേണ്ടത് എന്നാണ്. തയമ്മം ചെയ്യാൻ ഉപയോഗിക്കേണ്ട വസ്തു എന്താണ്? പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് ഇപ്പൊ തയമ്മമു തഈദൻ തയ്യിബൻ എന്നാണ്. ഖുർആൻ അതിനെ പറ്റി അത്രേ പറഞ്ഞിട്ടുള്ളൂ. തഈദൻ തയ്യിബൻ എന്ന് പറഞ്ഞാൽ ശുദ്ധമായ ഉപരിതലം എന്നാണ് ഭാഷാ പണ്ഡിതന്മാർ നൽകിയിട്ടുള്ള അർത്ഥം. അപ്പൊ ഭൂമിയുടെ ശുദ്ധമായ ഏത് ഉപരിതലത്തിലും നമുക്ക് അടിച്ചുകൊണ്ട് തയമ്മം ചെയ്യാവുന്നതാണ് എന്നാണ് നല്ലൊരു വിഭാഗം പണ്ഡിതന്മാര് പറഞ്ഞിട്ടുള്ളത്. ഈ ആയത്തിന്റെ സഈദ് എന്ന് പറയുന്ന ഈ വാക്കിനെ മനസ്സിലാക്കിയെടുത്ത് മഹാന്മാരായ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായതുകൊണ്ടാണ് മഹാന്മാരായ പണ്ഡിതന്മാർക്കിടയിൽ ഈ വിഷയത്തിൽ ഏതുകൊണ്ട് തയമ്മം ചെയ്യണം എന്നതിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടായത്. ബഹുമാനപ്പെട്ട ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത് മണ്ണ് കൊണ്ട് തന്നെ മാത്രമേ തയമ്മം ചെയ്താൽ ശരിയാവുകയുള്ളൂ എന്നാണ്. അത് തന്നെ കയ്യിൽ ഇങ്ങനെ പറ്റി പിടിക്കുന്ന രൂപത്തിലുള്ള പൊടിമണ്ണായിരിക്കണം എന്നാണ് ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അഭിപ്രായം. എന്നാൽ ഇമാം അബൂ ഹനീഫത്തുൽ കൂഫി റഹ്മത്തുള്ളാഹി അലൈഹി അതേപോലെയുള്ള പല ആലിമീങ്ങളും പണ്ഡിതന്മാരും പറയുന്നത് ഖുർആൻ ശുദ്ധമായ ഭൂമിയുടെ ഉപരിതലം എന്ന് പറഞ്ഞതുകൊണ്ട് ഭൂമി എന്ന് പറയാവുന്ന ഏത് പ്രദേശത്തും നമുക്ക് അടിച്ചുകൊണ്ട് തയമ്മം ചെയ്യാവുന്നതാണ്. അപ്പൊ പാറപ്പുറത്തും അടിക്കാം, അതേപോലെ തന്നെ കല്ലിന്മേലടിക്കാം, ചുമരിന്മേലടിക്കാം, അതേപോലെ തന്നെ മണലിന്മേലടിക്കാം, വെറും പൊടി മണ്ണായിക്കൊള്ളണം എന്ന് തന്നെ ഇല്ല എന്നും അഭിപ്രായപ്പെടുന്നു. ആരും മനഃപൂർവ്വം പിടിവാശി പിടിച്ചതല്ല, ഓരോ ഇമാമുകളും അവർ മഹാന്മാരാണ്, അവർ മനസ്സിലാക്കിയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അവർ പറഞ്ഞതാണ്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പ്രവാചക ചര്യയുടെ ജീവിതം വെച്ച് നോക്കുകയാണെങ്കിൽ പല പണ്ഡിതന്മാരും പറയുന്നത് وذهب مالك وابو حنيفه وعطاء الاوزاعي والثوري الى انه يجزئ بالارض وما عليها نقول الاوزاعي امام شوقاني رحمه الله عليه പറയും امام مالك ابو حنيفه عطاء الاوزاعي الثوري ഈ ഇമാമുകളുടെ എല്ലാം അഭിപ്രായം الى انه يجزئ بالارض وما عليها ഭൂമിയിലുള്ള എല്ലാ വസ്തുക്കളുടെ മേലും അടിച്ചു തയമ്മം ചെയ്യാവുന്നതാണ് എന്നാണ്. അതിന് അവരൊരു തെളിവും പറയുന്നു. അക്ബല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ നഹ്ലി ബിത്തിരി ജമൽ ഫലഖിയഹു റജുലുൻ ഫസല്ലമ അലൈഹി ഫലം യറുദ്ദ അലൈഹി നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ഹത്താ അക്ബല അലൽ ജിദാരി ഫമസഹ ബിവജ്ഹിഹി വയദൈഹി തുമ്മ റദ്ദ അലൈഹി സലാം റവാഹുൽ ബുഖാരി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ദിഗ്ഗുരു ജമലിന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങോട്ട് വരികയാണ് എന്ന് പറഞ്ഞാൽ നബി മലവിസർജനം കഴിഞ്ഞ് വരികയാണ്. ഫലഖിയഹു റജുലുൻ, അപ്പൊ ഒരാള് നബിയെ കണ്ടുമുട്ടിയപ്പോ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞു. ഫലം യറുദ്ദ അലൈഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി ആ അവസരത്തിൽ സലാം മടക്കിയില്ല, കാരണം ശൗചം ചെയ്ത് വൃത്തിയാക്കിയിട്ടില്ല. അപ്പൊ അത്തരം ഒരു സാഹചര്യത്തിൽ സലാം മടക്കൽ ഹറാമൊന്നും അല്ലെങ്കിലും ഒരനുചിതമാണ്, ഒരഭിലഷണീയമല്ലാത്തൊരു കാര്യമാണ് എന്ന നിലയ്ക്ക് നബി അപ്പൊ സലാം മടക്കിയില്ല. പിന്നെ നബി ഒരു ചുമരിന്റെ ഭാഗത്തേക്ക് പോയി, ഹത്താ അക്ബല അലൽ ജിദാർ, ഒരു ചുമരിന് മതിലിന്മേൽ പോയിട്ട് അയിമ ഇപ്പൊ മസഹബി വജീഹി അതിന് മടിച്ചിട്ട് തന്റെ മുഖം തടവി, വയദൈഹി തന്റെ രണ്ട് കൈയും തടവി, തുമ്മ റദ്ദ അലൈഹി സലാം, പിന്നീട് നബി തിരുമേനി സലാം മടക്കുകയും ചെയ്തു. ഇത് ഇമാം ബുഖാരി നിവേദനം ചെയ്ത ഹദീസാണ്. അപ്പൊ ഇവിടെ നബി ജിദാറുമ്മലാണ് അടിച്ചത്, മതിലിന്മേലാണ് അടിച്ചത്, അപ്പൊ അവിടെ പൊടിമണ്ണല്ല, അതുകൊണ്ട് പൊടിമണ്ണല്ലാത്ത മണ്ണ് എന്ന് പറയാവുന്ന അല്ലെങ്കിൽ ശുദ്ധമായ ഭൂമിയുടെ ഉപരിതലം എന്ന് പറയാവുന്ന വസ്തുക്കളുടെ മേൽ മണലിന്മേലോ ഒക്കെ നമുക്ക് അടിച്ചുകൊണ്ട് തയമ്മം ചെയ്യാവുന്നതാണ് എന്നാണ് നല്ലൊരു വിഭാഗം പണ്ഡിതന്മാരുടെ അഭിപ്രായം. അത് പ്രവാചക ചര്യയ്ക്ക് വിരുദ്ധവുമല്ല എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. എന്നാൽ
മാത്രമല്ല ഹദീസിൽ വേറെയും വന്നിട്ടുണ്ട് ഭൂമി മുഴുക്കെ എന്ന ഹദീസിൽ കാണാൻ സാധിക്കുന്നു. അപ്പൊ മണ്ണ് മാത്രമല്ല ഭൂമി മുഴുക്കെ എന്ന് പറയുമ്പോൾ അതിലെല്ലാം ഉൾപ്പെടുന്നു, ഭൂമി എന്ന് പറയാവുന്ന എല്ലാം അതിൽ ഉൾപ്പെടുന്നു എന്നാണ് നല്ലൊരു വിഭാഗം പണ്ഡിതന്മാരുടെ അഭിപ്രായം. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി മണ്ണ് മാത്രമേ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞതിന് അദ്ദേഹം കൊണ്ടുവരുന്ന തെളിവ് ഭൂമിയിലെ മണ്ണ് നമുക്ക് ശുദ്ധീകരണ വസ്തുവായിട്ട് അനുവദിക്കപ്പെട്ടിരിക്കുന്നു വെള്ളം കിട്ടിയില്ലെങ്കിൽ എന്ന ഹദീസാണ്. അപ്പൊ ഹദീസിൽ തുറാബ് എന്ന് പ്രത്യേകം വന്നിട്ടുമുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ഏറ്റവും ഉത്തമം മണ്ണ് കിട്ടുകയാണെങ്കിൽ മണ്ണുകൊണ്ട് തന്നെയാണ് കൈമുഖ്യം. മണ്ണുകൊണ്ട് തന്നെയാണ് മണ്ണ് കിട്ടുന്നുണ്ടെങ്കിൽ മണ്ണ് തന്നെയാണ് സൗകര്യം. അതല്ലെങ്കിൽ നമുക്ക് സൗകര്യമുള്ള മണലിലോ അല്ലെങ്കിൽ മറ്റു സ്ഥലത്തോ ശുദ്ധമായ ശുദ്ധിയായിരിക്കണം എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. തയ്യിബൻ നജസുണ്ട് എന്ന് ഉറപ്പില്ല. നജസുണ്ട് എന്ന് നമുക്ക് തോന്നുന്ന സ്ഥലങ്ങളിൽ അല്ലാതെ ശുദ്ധമായ സ്ഥലങ്ങളിൽ, ഭൂമി എന്ന് പറയാവുന്ന സ്ഥലങ്ങളിൽ മണലിലോ പൊടിയിലോ ഒക്കെ അടിച്ചിട്ട് നമുക്ക് തയ്യമം ചെയ്യാവുന്നതാണ്. മണ്ണാണ് ഏറ്റവും ഉത്തമം എന്ന കാര്യത്തിൽ നമുക്ക് സംശയം വേണ്ടതില്ല. കാരണം ഹദീസുകളിൽ മണ്ണിന്റെ കാര്യം പ്രത്യേകം എടുത്ത് പറയുന്നു. ഏത് അവസരത്തിലാണ് നമുക്ക് ഈ ഇളവ് ഇസ്ലാം അനുവദിച്ച് തന്നിട്ടുള്ളത്? ഒരാൾ രോഗിയായി, ഖുർആൻ പറയുന്നത് വൈ കുൻതും മറള ഔ അലാ സഫരിൻ ഔ ജാ അഹദുൻ മിൻകും മിനൽ ഗായിത് ഔ ലാമസ്തു മിന്നിസാ ഫലം തജിദു മാഅൻ ഫതയമ്മമു തയ്യിബൻ തയ്യിബൻ എന്നാണ്. അപ്പൊ ഒന്ന് രോഗിയാണ്, വെള്ളം ഉപയോഗിക്കാൻ പാടില്ല എന്ന് ഡോക്ടർ വിധി എഴുതിയിട്ടുണ്ട്. വെള്ളം ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമ്മൾ അസുഖം സുഖാവില്ല. അങ്ങനത്തെ ഒരു അസുഖം നമുക്ക് പിടിപെട്ടിട്ടുണ്ട്, വെള്ളം ഉപയോഗിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്, രോഗമാണ് എന്നാ നമ്മൾക്ക് ഉദു ഇന്നും കുളിക്കും പകരം. ഉദു ഇന്ന് മാത്രമല്ല ഈ കാര്യം, ഉദു ഇന്നും വലിയ ശുദ്ധി ഉണ്ടായാലും നല്ല ശുദ്ധിയാവുക, കുളിക്കണല്ലോ. അപ്പൊ കുളിക്കും പകരം ഇതേപോലെ തന്നെ എന്ത് ചെയ്യണം, തയം ചെയ്താൽ മതി. പിന്നെ അല്ലെങ്കിൽ യാത്രയിലായി ഇങ്ങനെ വെള്ളം കിട്ടാതെ, ഒരാളുടെ കയ്യിൽ വെള്ളമുണ്ട് അല്ലെങ്കിൽ ഇത്തിരി വെള്ളമുണ്ട്, യാത്രയിലാണ് വേറെ എവിടെയും വെള്ളമല്ല, ഈ വെള്ളം വരെ കുടിക്കാൻ തന്നെ തകയില്ല, എന്നാ പിന്നെ അവൻ കുടിക്കണോ അതോ ഉതു കൊടുക്കണോ? കുടിക്കണം എന്നാണ് ഇസ്ലാമിന്റെ നിയമം. അല്ലെങ്കിൽ ഭക്ഷണം പാകം ചെയ്യാനേ ഈ വെള്ളം തകയുള്ളൂ, ഉതു കൊടുക്കാൻ തകയില്ല, എന്നാ ഭക്ഷണം പാകം ചെയ്യാൻ ഉപയോഗിക്കണം, അതിനാണ് പ്രാധാന്യം. ബാക്കിയുള്ളതിന് വെള്ളത്തിലാത്തതിന് പകരം ഇവൻ തയമം ചെയ്യണം. ഇങ്ങനെയൊക്കെ ഒരുപാട് മസലകളും നിയമങ്ങളും അതിലുണ്ട്. മൊത്തത്തിൽ നമ്മൾ നമ്മളെയൊക്കെ ബാധിക്കുന്ന വിഷയങ്ങൾ മാത്രം ചർച്ച ചെയ്തുകൊണ്ട് ഞാൻ പോകണം. അപ്പൊ ഇത്തരത്തിൽ വെള്ളം കിട്ടാതെയാവുക, അല്ലെങ്കിൽ വെള്ളമുണ്ട് ഉപയോഗിക്കാൻ പറ്റാത്ത വല്ല രോഗങ്ങളോ അസുഖങ്ങളോ ഉണ്ടെങ്കിൽ നമുക്ക് ഉദു ഇന്നും കുളിക്കും പകരമായി തയമ്മം ചെയ്യാവുന്നതാണ്. കുളിക്കാനും പകരം ഇത് തന്നെ മതി. കുളിക്കുമ്പോ കുളിക്കണീന് പകരമായിട്ട് തയമ്മം ചെയ്യുമ്പോ ഉദുവിന് മാത്രം ഇങ്ങനെ ഇവിടെ തടവണെങ്കിൽ കുളിക്കണീന് പകരം ആകെ അയച്ചിട്ട് മണ്ണിൽ ഇങ്ങനെ കിടന്ന് ഉരുളണ്ടി വരുമോ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതില്ല. അങ്ങനെ മനസ്സിലാക്കിയ സഹാബത്ത് ഉണ്ടായിട്ടുണ്ട്, ഈ നബി അത് തിരുത്തിയിട്ടുണ്ട്. ആ സംഭവമാണ് എങ്ങനെയാണ് നമ്മൾ തയമ്മം ചെയ്യേണ്ടത്, തയമ്മമിന്റെ രൂപം എന്താണ്? തയമ്മമിന്റെ രൂപം എന്ന് പറയുന്നത് നമ്മള് നിസ്കാരത്തിന് നമുക്ക് ഉദു നിർബന്ധമാണല്ലോ, ആ ഉദുവിനും കുളിക്കുമൊക്കെ പകരമായിട്ട് ഇസ്ലാം അനുവദിച്ചു തന്നിട്ടുള്ള ഇളവാണ് തയമ്മം. അപ്പൊ ഉദുവിനെ പോലെ തന്നെ ബിസ്മിയൊക്കെ ചൊല്ലി, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല എന്ന് പറഞ്ഞതുപോലെ നിയ്യത്ത് നമ്മൾ മനസ്സിൽ കരുതുക. അതിന് ശേഷം രണ്ട് കൈകൊണ്ടും ഇങ്ങനെ ശുദ്ധമായ നിലത്ത്, മണ്ണാണ് ഉത്തമം എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു, മണ്ണ് മണ്ണിൽ മേലടിക്കുക, എന്നിട്ട് അധികം പൊടിമണ്ണുണ്ടെങ്കിൽ വല്ലാതെ മുഖത്തിലും കടലൊക്കെ ആവാതിരിക്കാൻ വേണ്ടി ഒന്ന് ഊതുക, കൈയൊക്കെ ഒന്ന് കൊട്ടിക്കുറഞ്ഞ് എന്ത് ചെയ്യുക, മുഖം തടവുക. ഒരൊറ്റ അടി മാത്രമേ വേണ്ടതുള്ളൂ, ഒരൊറ്റ അടി അടിക്കുക, മുഖം തടവുക, വലത്തെ കൈ തടവുക, ഇടത്തെ കൈയും തടവുക. ഇവിടുന്ന് അങ്ങോട്ട് മാത്രം തടവിയാൽ മതി, ഇത്രയൊന്നും ആവശ്യമില്ല, ഇവിടുന്ന് അങ്ങോട്ട് തടവിയാൽ മതി. എന്താണ് ഇതിന് തെളിവ്? കുളിക്കും ഉദുവിനൊക്കെ പകരം മതി എന്നുള്ളതിനും ഇത്ര മാത്രമേ ചെയ്യേണ്ടതുള്ളൂ എന്നതിനും ഒരടി മാത്രം മതി മുഖത്തിനും കൈക്കും കൂടെ, അത് തന്നെ ഇതുവരെ മാത്രം മതി എന്നുള്ളതിന് എന്താണ് തെളിവ്? അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചു തന്ന ഒരു സംഭവം. عن عمار بن ياسر رضي الله تعالى عنه قال بعثني رسول الله صلى الله عليه وسلم في حاجة فأجنبت فلم أجد الماء فتمرغت في الصعيد كما تتمرغ الدابة ثم أتيت النبي صلى الله عليه وسلم فذكرت له ذلك فقال إنما يكفيك أن تقول بيديك هكذا ثم ضرب بيديه الأرض ضربة واحدة ثم مسح الشمال على اليمين وظاهر كفيه ووجهه إمام مسلم إبادن جيد حديث عنه إيه سنبوام إمام بخاري إبادن جيد جوند عمار بن ياسر رضي الله تعالى عنه فريان بعثني رسول الله صلى الله عليه وسلم في حاجة نبي ونه وري وشيط الوندي آيه نيوبي അങ്ങാത്ര ഇവർ സ്ഥലത്തായിരിക്കും. അപ്പൊ അതിനകത്തു എനിക്ക് വലിയ ശക്തി ഉണ്ടായി, ഫലം അതിൽ മാ വെള്ളമാണെങ്കിൽ എവിടെ ഇല്ല,
അങ്ങനെ ഞാനെനിക്ക് കുളിക്കണല്ലോ. കുളിയാ നിർബന്ധമായിട്ടുള്ളത്, ഉള്ളുവല്ല. കുളി നിർബന്ധ, വെള്ളത്തിലുള്ളതാണ്. അപ്പൊ ഞാൻ അവിടെ തിരിച്ചാണ്ട് ഇത്യാദി ചെയ്തു. എന്താ ആലോചിച്ചപ്പോ എനിക്കൊരു യുക്തി തോന്നി. അങ്ങനെ ഞാനെന്ത് ചെയ്തു, ഇപ്പൊ തമർറഹുത്തി സൈദി മണ്ണിലാണ് വരുന്നത് വരണ്ടു. ഞാൻ ഏതുപോലെ കമാ തമർറഹുദ്ദാഫത്തു, മൃഗങ്ങളുണ്ടല്ലോ മണ്ണിലിങ്ങനെ ഉരുണ്ട് വരുന്ന ഒരു കളി, അതേമാതിരി ഞാൻ ആകെ നന്ന് ഉരുണ്ട് വരണ്ട്. കുളിക്ക് പകരം ഏതായാലും ഇങ്ങനെ വേണ്ടിയിരുന്നു ഞാൻ വിചാരിച്ചു. സുമ്മാ അതൈത്തു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്നിട്ട് ഞാൻ നബിന്റെ അടുക്കൽ പിന്നെ എത്തിയപ്പോ പറഞ്ഞു, ഫദക്കർത്തു ലഹു ദാലിക, നടന്ന സംഭവമൊക്കെ പ്രവാചകനോട് പറഞ്ഞു. ഇപ്പൊ കാല, അപ്പൊ റസൂലുള്ള പറഞ്ഞു, ഇന്നമായക്കുക, നിനക്ക് ഇത്രമാത്രം ചെയ്താൽ മതിയായിരുന്നു. എന്ത് ആക്കല, ഇങ്ങനെ ചെയ്താൽ മതിയായിരുന്നു, ഇങ്ങനെയൊന്നും കാണിക്കേണ്ടിയിരുന്നില്ല, ആകെ ഉരുണ്ട് പെരലിന്റെന്നും ആവശ്യം ഉണ്ടായിരുന്നില്ല. എന്നിട്ട് നബി കാണിച്ചു കൊടുത്തു, സുമ്മ വറപതി എതയില്ലാർന്നുള്ള നിർബന്ധൻ വാഹിത, ഭൂമിയിൽ ഒറ്റ അടിയുണ്ട്, ഒറ്റ അടിയെന്ന് ഹദീസിൽ പ്രത്യേകം പറയുന്നു. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്ന രൂപമാണ്. ഇപ്പൊ വറബൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബി കഫൈഹി അൽ അർവ വനഫഖ ഫീഹിമാ,